എസ് എസ് ടുവിലെ പത്താമത്തെ അധ്യായമായ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നതിലെ രണ്ടാം ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാം ഭാഗത്തിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യം ഓർമ്മിക്കുമല്ലോ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു ഒന്ന് വ്യത്യസ്ത നിയമങ്ങൾ രണ്ട് ഭരണതലത്തിലെ സംവിധാനങ്ങൾ മൂന്നാമത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഈ മൂന്ന് ഘടകങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഇതിലൊന്നാം ഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അടുത്ത കാര്യം ഭരണതലത്തിലെ സംവിധാനങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഭാഗം വായിക്കുക രണ്ട് വ്യത്യസ്ത ദിവസങ്ങളായി രണ്ട് വ്യത്യസ്തങ്ങളായ പത്രവാർത്തകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അവയുടെ അടിസ്ഥാനത്തിൽ ഭരണതലത്തിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളാണ് സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാം സ്ക്രീനിൽ കൂടുതലായി ശ്രദ്ധിച്ച് നിങ്ങളിപ്പോൾ കാണുന്ന വിവിധ സ്ഥാപനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടുക അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശ സംരക്ഷണത്തിനായി ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ചും ഗുണമേന്മയെക്കുറിച്ചും അറിയുന്നതിനായി ചില ചിഹ്നങ്ങൾ സൂചനകൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെ മുകളിലും നൽകിയിട്ടുണ്ട് അവയെ പരിചയപ്പെടുകയാണ് ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഐ എസ് ഐ മാർക്ക് ഐ എസ് ഒ മാർക്ക് ബി ഐ എസ് തുടങ്ങിയ ചിഹ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവയുടെ പ്രസക്തി എന്താണെന്നും അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് സംബന്ധിക്കുന്ന ഒരു പട്ടികയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മനസ്സിലാക്കുക ഇതും ഉപഭോക്താവിൻ്റെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഭരണതലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറമെ സമൂഹത്തിൻ്റെ പൊതുവായ ഇടപെടലുകളും ഉപഭോക്താവിൻ്റെ അവകാശ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് ഏതൊക്കെ രംഗങ്ങളിൽ ഏതൊക്കെ വിധത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താം എന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൂചനകൾ ശ്രദ്ധിക്കുക ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം ഉപഭോക്തൃവൽക്കരണം പൊതു താല്പര്യ ഹർജികൾ സമർപ്പിക്കൽ ഉപഭോക്തൃ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുക ഇവരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക ഇവയൊക്കെയാണ് സമൂഹത്തിൻ്റെ പൊതുവായുള്ള ഇടപെടലുകൾ അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സ്വഭാവങ്ങളും അവയുടെ സ്വാധീനവും മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് കൃത്യമായി ഓരോ വസ്തുക്കളെ സംബന്ധിക്കുന്നതും അവയുടെ ഉപയോഗത്തെ സംബന്ധിക്കുന്നതുമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നൽകേണ്ടതാണ് ഇതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉപഭോക്തൃവിദ്യാഭ്യാസത്തിൻ്റെ മാർഗങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബോധവൽക്കരണ പരിപാടികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തൽ ദിനാചരണം കൂട്ടായ മറ്റ് ശ്രമങ്ങൾ ഇങ്ങനെയുള്ള ഉപഭോക്തൃ വിദ്യാഭ്യാസം ഏതെല്ലാം വിധത്തിലാണ് ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപയോഗം ഉപഭോഗം നടത്താൻ സഹായിക്കുന്നു ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച് അറിവ് നേടാൻ സന്നദ്ധരാക്കുന്നു ശരിയായ തെരഞ്ഞെടുക്കലിന് പ്രാപ്തി നൽകുന്നു അവകാശബോധമുള്ള ഉപഭോക്താവായി മാറുന്നു ഉപഭോക്തൃ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശേഷി നേടുന്നു ഇത്തരം കഴിവുകളാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുക്കുന്നത് ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃശീലങ്ങൾ എന്തെല്ലാമെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഉപഭോക്തൃശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി ഉപഭോക്താവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ചില ശീലങ്ങൾ നമ്മൾ കൊണ്ടു നടക്കണം ഒന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേര് പാക്ക് ചെയ്ത തീയതി കാലാവധി തൂക്കം വില നിർമ്മാതാവിൻ്റെയും വിതരണക്കാരുടെയും മേൽവിലാസം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക വാങ്ങുന്ന സാധനങ്ങളുടെ ഉപയോഗക്രമം പ്രവർത്തിപ്പിക്കുന്ന വിധം എന്നിവ മനസ്സിലാക്കുക ഇങ്ങനെ ഉപഭോക്താക്കളുടെ ആധുനിക കാലത്തെ ശീലങ്ങളെ മാറ്റിമറിക്കുന്നതിനും പുതിയ ശീലം വളർത്തുന്നതിനും ഉപഭോക്തൃ വിദ്യാഭ്യാസം കൂടുതൽ ഉറപ്പ് നൽകുന്നു